ഒരാളോട് നമ്മൾ കിടന്നു കൊടുത്തിട്ടാണ് സിനിമയിൽ വരുന്ന ചോദ്യം വളരെ മോശമായൊരു ചോദ്യം എന്ന് ഇപ്പോഴും തോന്നുന്നില്ല. കിടന്നു കൊടുത്തു, ഇതിപ്പോ നിങ്ങൾ വേറെ കണ്ടന്റ് ആക്കിയിട്ട് ഇറക്കുന്ന എനിക്കറിയാം. ഈ കിടന്നു കൊടുത്തു എന്നുള്ളത് എന്ത് വൃത്തികെട്ട വാക്കാണുള്ളതെന്ന് പറഞ്ഞുതരാം. ഒരു സ്ത്രീ എന്തിനാ ഉചിതത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു സ്ത്രീയോട് കിടന്നു കൊടുത്തിട്ടാണോ ഒരു പ്രൊഫഷനിലേക്ക് വന്നു എന്ന് ചോദിച്ചത്? ഞാനൊരു സ്ത്രീയാണല്ലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരു സ്ത്രീ എങ്ങനെ ചോദിക്കാൻ പറ്റിയ ഒരു സ്ത്രീയാണ്? ഇപ്പം ഇന്ന ആളോട് ഇന്നതേ ചോദിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ലല്ലോ. നല്ല രീതിക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. വീട്ടിലുള്ളവര് പിന്നെ നമ്മള് മോശമായ വളരെ മോശമായ രീതിയിലൊക്കെ കാറ്റ് കെട്ടുന്ന കമന്റുകളൊക്കെ വരാറുണ്ട്. ഞാനിപ്പോ അത് പോതായിട്ടല്ലേ മൈൻഡ് ആക്കാറില്ല. ഞാനിപ്പോ എന്റെ ലൈഫിൽ വേറെ കാര്യങ്ങളായിട്ട് പോകും. അത് ശരിക്കും പ്ലാൻഡ് ആയിരുന്നോ? നിങ്ങൾ അവരും തമ്മിലുള്ള എന്തെങ്കിലും ഒരു ഒത്തുകളി ആയിരുന്നോ? അല്ല. അവന് എന്തിനാ ഉചിതത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു സ്ത്രീയോട് കിടന്നു കൊടുത്തിട്ടാണോ ഒരു പ്രൊഫഷനിലേക്ക് വന്നു എന്ന് ചോദിച്ചത്? ഞാനൊരു സ്ത്രീയാണല്ലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സ്ത്രീ എങ്ങനെ ചോദിക്കാൻ പറ്റിയ ഒരു സ്ത്രീയാണ്? ഇപ്പം ഇന്ന ആളോട് ഇന്നതേ ചോദിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ലല്ലോ. നമുക്കൊരു എത്തിച്ച് അല്ല, അതിനുശേഷം ഈ സിനിമ പ്രവർത്തകർ ആരെങ്കിലും വിളിച്ച് എങ്ങനെ ഇതൊന്നും പാടില്ലായിരുന്നു എന്തിനൊക്കെ ചോദിച്ചു അങ്ങനെ എന്തെങ്കിലും ചോദിച്ചായിരുന്നു? എന്നോട് പേഴ്സണലി ആരും പറഞ്ഞിട്ടില്ല, കുറെ ഞാൻ അവിടെ ഇവിടെ കേൾക്കുന്നുണ്ട്. എന്തായാലും അല്ല, ഇപ്പോഴും ആ ചാനൽ തന്നെ ഉണ്ടോ നിലവില്? അവര് പ്രശ്നങ്ങളൊന്നും ഇല്ല അവരായിട്ട്? അല്ല, ഈ ചാനൽ അവരായിരിക്കും ആയിരുന്നില്ല ആ സമയത്ത്. ജോലിക്ക് പ്രശ്നമൊന്നുമില്ല, ജോലിക്ക് പ്രശ്നമൊന്നും ബാധിച്ചില്ലല്ലോ. ഈ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലേ? ഫ്രീലാൻസ് ആയിട്ട് പേരെന്തായിരുന്നു? ഷാലു. വീട് ഇവിടെ തന്നെ കൊച്ചിയാണ്. ഞാന് ആക്ച്വലി വയനാടാണ്, കൊച്ചി സെറ്റിൽഡ് ആണ്. അല്ല, ഇത് ഇതിന് ശേഷം, ഇത് പബ്ലിഷ് ആയതിനു ശേഷം അവർ വിളിച്ചായിരുന്നു നമ്മുടെ അസ്കറും അല്ലെങ്കിൽ ആ സിനിമ എന്തെങ്കിലും അപ്പോ അങ്ങനെ ആ ചോദ്യം ചോദിച്ച ഒരു തെറ്റായി പോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്? തോന്നില്ല. ജോജി ശരിയാണെന്ന് തന്നെയാണ് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അതായത് ഇങ്ങനൊരു സാധനം ഉണ്ടായാലാണ് സിനിമ ചാൻസ് കിട്ടുക, അതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ സിനിമയില് മാത്രല്ല, എല്ലാ പ്രൊഫഷനിലും ഇപ്പൊ അങ്ങനെ ആ ഒരു ഇതാണല്ലോ വരുന്നത്. അപ്പൊ ഒരാളോട് നമ്മൾ കിടന്നു കൊടുത്തിട്ടാണ് സിനിമയില് വരുന്ന ചോദ്യം വളരെ മോശമായ ഒരു ചോദ്യം എന്ന് ഇപ്പോഴും തോന്നില്ല. കിടന്നു കൊടുത്തു, ഇതിപ്പോ നിങ്ങൾ വേറെ കണ്ടന്റ് ആക്കിയിട്ട് ഇറക്കുന്ന എനിക്കറിയാം. ഈ കിടന്നു കൊടുത്തു എന്നുള്ളത് എന്ത് ഒരു സ്ത്രീയോട് കിടന്നു കൊടുത്തതാണോ എന്താ പ്രൊഫഷനിൽ വന്നതെന്ന് പറയുമ്പോൾ അതിനൊരു മോശമില്ലാന്നാണ് താങ്കൾ പറയുന്നത്? അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ നേരിട്ടുണ്ടോ വന്ന സൈബർ ബുള്ളിങ്ങിനെ പറ്റി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു, അത് അവിടെ തീർന്നു. ഓക്കെ, പിന്നെ അതിനെപ്പറ്റി ആരും പറയുന്നില്ല. പക്ഷെ അതിനുശേഷം ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന സൈബർ ബുള്ളിങ് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ ഒരു ഈ മൂവി റിലേറ്റഡ് ആണെങ്കിൽ 10-9 പെൺപിള്ളേർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ നേരിട്ടുണ്ടോ വന്നിട്ടുണ്ടോ? ഓക്കെ, ഇപ്പം അല്ല, അവർ പറഞ്ഞത് നിങ്ങൾ അത് കാസ്റ്റിംഗ് കോച്ചിനൊക്കെ പറഞ്ഞ് നമ്മൾ പുറത്ത് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ചോദിച്ച ചോദ്യത്തിന് രീതി മോശമായി പോയി എന്നാണ് പലരും പറഞ്ഞത്. അതാണ് പറഞ്ഞത്. ഞാൻ അതിൽ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഞാൻ അതിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ഒരു ടോപ്പിക് ആയിരുന്നു ഇത്, ചർച്ച വിഷയം ആവണം തന്നെയാണ്. കാരണം ഇതുപോലെ പല കാര്യങ്ങളും നടക്കുന്നത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ചോദിച്ചത്. Okay, thank you. Thank you.